എല്ലാവർക്കും ശിവകാശി കുനൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കാശി. അപ്പോൾ വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞെന്നറിയാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കഴിഞ്ഞിട്ടും കിട്ടിയെന്നറിയാം. പക്ഷെ എനിക്ക് എത്രയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഓ വാ 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 വാ, ഇങ്ങോട്ട് വാ. ഒരുപോലെ എനിക്ക് കിട്ടിയ പൈസ എല്ലാം കൂടിയും കൂട്ടിയ 3,200 rupees ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോ എനിക്ക് കിട്ടിയ പൈസകള് ഞാൻ പാരാക്കി കളയുന്നില്ല. ഞാനിത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ പൈസകളെല്ലാം പാരാക്കാൻ പാടില്ല. അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇടുക. പൈസ പോസ്റ്റ് ഓഫീസിൽ ഇടാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഇപ്പൊ ഞങ്ങള് പൈസ SB ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കുട്ടികളുടെ പേരിൽ നമുക്ക് ഇടാം, പക്ഷെ 18 വയസ്സ് തികഞ്ഞാലേ അവർക്കത് എടുക്കാനോ എന്തെങ്കിലും അവരുടെ കാര്യത്തിന് എന്തെങ്കിലും ഉപകരിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും എടുക്കണമെങ്കിൽ നമുക്ക് സാധിക്കില്ല. 18 വയസ്സ് തികയണം. പക്ഷെ നമ്മൾ മുതിർന്നവരുടെ പേരിൽ ഇടുകയാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ 50ഓ 100ഓ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോഴോ അവർ ഈ കുടുക്കയിലൊക്കെ ഇടുന്ന കൊച്ചു 10 രൂപ 20 രൂപ ഒക്കെ 50 രൂപയൊക്കെ ആകുമ്പോൾ നമുക്കത് കൊണ്ടുവന്ന് ഇടാൻ സാധിക്കും. ഇപ്പോൾ 500 രൂപ അടച്ച് ഫോമും പൂരിപ്പിച്ച് അത് ആധാറിൻ്റെ കോപ്പിയും 3 ഫോട്ടോയും വെച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പാസ്ബുക്ക് കിട്ടിക്കഴിയുമ്പോൾ ബാക്കി പൈസ കൈനീട്ടത്തിന് കിട്ടിയ ഇവന് കിട്ടിയ ബാക്കി പൈസ നമുക്ക് ഇടാൻ പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കുഞ്ഞിലെ തന്നെ ക്യാഷ് സേവ് ചെയ്യാൻ പഠിക്കും. കിട്ടുന്ന പൈസ കളിപ്പാട്ടവും അല്ലെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് പാഴാക്കാതെ അവർക്ക് പിന്നീട് അത് എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കും വിധം നമുക്ക് മൂല്യം കുട്ടികൾ മനസ്സിലാക്കുന്നു. അപ്പോൾ കാശിക്കുട്ടൻ പറയുന്ന പോലെ മറ്റൊരു വീഡിയോയുമായി പിന്നെയും കാണാം. ടാറ്റാ, ബൈ ബൈ.